യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, മറിച്ച് ഒരു ചെറിയൊരു കാറിൻ്റെ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയുടെ മുന്നിലാണ്. അതായത് സാൻഡ്രോ ആണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഓൾ ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ എയർ സസ്പെൻഷൻ ചെയ്ത സാൻഡ്രോ ആണ് ഇതിൻ്റെ നമ്മുടെ മുന്നിലുള്ളതിൻ്റെ ഈ കിടക്കുന്നത്. അപ്പം വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഇതാട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യ ഫസ്റ്റ് ബാഗ്ഡ് സാൻഡ്രോ ആണ് കേട്ടോ. അതായത് എയർ സസ്പെൻഷൻ ചെയ്ത ആദ്യത്തെ ഇന്ത്യയിലെ കാറാണ് സാൻഡ്രോ. അതുപോലെ തന്നെ രണ്ട് അവരുടെ ബാജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവൻ സ്റ്റിക്കറായിട്ട് ചെയ്തിട്ടുണ്ട്. N1 കൺസെപ്റ്റ് ആണ് ഇത്, എയർ സസ്പെൻഷൻ ചെയ്ത് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഫ്രണ്ട് ലുക്ക് എന്ന് പറയാൻ വേണ്ടി. ഇവിടെ ഒരു DR11 എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വൈറ്റ് കളറിലെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് വണ്ടിയുടെ സ്കേർട്ട് വരുന്നത്, ഇത് വന്നിട്ട് ലിപ്പും കൊടുത്തിട്ടുണ്ട്. അതായത് എയർ സസ്പെൻഷൻ ചെയ്ത വണ്ടിക്ക് ലിപ്പും സ്കേർട്ടും മസ്റ്റാണല്ലോ. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ സൈഡ് കാഴ്ചയിലോട്ട് പോകാം. സൈഡിലോട്ട് വരുമ്പോൾ തന്നെ നമുക്കിത് ഒരു മോമോയുടെ നല്ലൊരു അലോയാണ് കാണുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തോട്ടൊന്നും എക്സ്റ്റെൻഡ് ഒന്നും ചെയ്ത് കിടപ്പില്ല, നോർമലായിട്ട് തന്നെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. അതായത് 7J എന്നാണ് പറയുന്നത്. അതായത് J എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡിയിൽ നിന്ന് എന്തുമാത്രം അലോയ് തള്ളിക്കിടക്കുന്നുള്ളതിനെയാണ് നമ്മൾ J എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇത് കറക്റ്റ് 7J ആണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു ലിപ്പും കൊടുത്തിട്ടുണ്ട്. ലിപ്പിനെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരിച്ചിരി ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. മുകളിലൊന്നും ബ്ലാക്കിങ്ങൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇവിടെ സൈഡിൽ മിററിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ലെഗ്ഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ആ എല്ലാ ഒരു അവിടെ വന്നിട്ട് ലിപ്പും ഇവിടെ വന്നിട്ട് ലെഗ്ഗും അതെല്ലാം ബ്ലാക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ് വണ്ടി കാണാൻ. പിന്നെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അലോയ് കാണാം, അവിടെയും സ്കേർട്ടും ലിപ്പും എല്ലാം കാണാം. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ വശക്കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ഡിക്കിക്കകത്തോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മളിത് ഡിക്കി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, എല്ലാം അവരിത് ഈ ഒരു ഇതിൻ്റെ അടിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എയർ കംപ്രസറും അതിൻ്റെ ആ എയർ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഒരു സിലിണ്ടറും അതുമെല്ലാം ഇതിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആപ്പാടെ കാണാൻ പറ്റുന്നത് വേണ്ട ഈ ഒരു വാൽവ് പോലൊരു സാധനമാണ് കേട്ടോ, വേറെ ഒന്നും കാണത്തില്ല. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ബൂഫറാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഡിക്കി യൂസ് ചെയ്യാനേ പറ്റത്തില്ല, ഈ ഒരു ഇത്ര എക്യുപ്മെൻറ്റ്സ് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം നമുക്കിനി എന്താണ് എയർ സസ്പെൻഷൻ എന്ന് നോക്കാം കേട്ടോ. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ വണ്ടി ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലോവർ ചെയ്യാനും സാധിക്കും. അതായത് നമുക്കിപ്പം ഒരു ഹൈവേ കൂടി പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലോവറിങ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു ബമ്പ് അല്ലെങ്കിൽ നല്ലൊരു കുഴി അങ്ങനെയൊക്കെ വരുന്ന ഏരിയയിലാണെങ്കിൽ നമുക്ക് വണ്ടി മാക്സിമം ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്കറിയാം കോയിൽ സ്പ്രിങ്ങാണ് വരുന്നത്. അപ്പോൾ അതിന് പകരം ഇവർ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈലോണിൻ്റെ റീഇൻഫോഴ്സ്ഡ് എയർ ബാഗ് പോലൊരു സംഭവമാണ്. അപ്പോൾ അത് വന്നിട്ട് 4 ടയറിൻ്റെ അവിടെ, അതായത് കോയിൽ സ്പ്രിങ് വരുന്നതിൻ്റെ അവിടെ ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ കംപ്രസർ വഴി എയർ ആഡ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതും ലോവറിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കമ്പണൻസും കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമായിട്ട് കംപ്രസർ വേണം, അതുപോലെ ഹൈറ്റ് സെൻസറുകൾ വേണം, അതുപോലെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ECU, അതായത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ECU ആണ് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്തുമാത്രം പൊങ്ങണം എന്തുമാത്രം താഴണം എന്നൊക്കെയുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ECU-യിലാണ്. അതായത് ഒരു റിമോട്ട് വഴി ആണ് നമ്മൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാറിൻ്റെ തന്നെ അകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ റിമോട്ട് വഴി നമുക്ക് അതും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ എയർ സസ്പെൻഷൻ ചെയ്ത വണ്ടിക്ക് കുറച്ച് ഗുണങ്ങളും ഉണ്ട്, കുറച്ച് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ വന്നിട്ട് ഗുണങ്ങൾ നോക്കാം. അതായത് വണ്ടി ലോവറിങ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ, അതായത് എയറോ ഡൈനാമിക് വണ്ടിയുടെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഹൈവേയിൽ അല്ലെ എവിടെ ആണെങ്കിലും വണ്ടി ഓടിക്കാൻ നേരം നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും വണ്ടിക്ക്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടും നേരത്തേതിനെക്കാട്ടിലും നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് ഓടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും നല്ല രീതിയിൽ കൂടും. അപ്പോൾ അതുകൊണ്ടും ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ നേരം നമുക്ക് നല്ല പമ്പും അല്ലെങ്കിൽ നല്ല കുഴികളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അപ്പം അടി തട്ടും എന്നുള്ള കാര്യം നിങ്ങൾ പേടിക്കുക വേണ്ട. അതുപോലെ തന്നെ വണ്ടിയിൽ 5 പേര് ഇരുന്ന് കഴിഞ്ഞാലും വണ്ടി നോർമലി വണ്ടി താഴും. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മാക്സിമം പൊങ്ങി നിൽക്കും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് അടി തട്ടാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രൈവിങ് ആസ്വദിച്ച് ഓടിക്കാനായിട്ട് സാധിക്കും. അതായത് ചില വണ്ടികൾ അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ ഉണ്ട്. അതായത്
ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി ലോറിംഗ് ആവും, അതുപോലെ തന്നെ ലിഫ്റ്റും ആവും. അപ്പം ഈ വണ്ടിക്ക് അതില്ല, ചില കൂടിയ വണ്ടികൾക്കൊക്കെ ആ ഒരു സംവിധാനം കൂടി എയർ സസ്പെൻഷനിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ചില ടൈമിൽ വണ്ടി സ്റ്റിഫ് ആക്കാനും അതുപോലെ തന്നെ സ്മൂത്ത് ആക്കാനും നമുക്ക് സാധിക്കും ഈ ഒരു എയർ സസ്പെൻഷൻ കാരണം. അതും ഈ വണ്ടിക്കില്ല, പക്ഷേ കൂടിയ വണ്ടികൾക്കെല്ലാം അത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്ന നിങ്ങൾ പേടിക്കണ്ട, കാരണം ഇത് ബാറ്ററിയിൽ നിന്നാണ് ഇതിൻ്റെ ആ ഒരു എയർ സസ്പെൻഷനിലേക്ക് വേണ്ടി നമ്മൾ കറണ്ട് അല്ലെങ്കിൽ സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്യൂൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സേവ് ചെയ്യാമെന്നല്ല, നമുക്ക് ഫ്യൂവലിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എയർ സസ്പെൻഷൻ ചെയ്ത കാറിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഓണറിനെ വിളിക്കാം, അതാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം മിസ്റ്റർ അനൂപ് എന്നാണ് ഈ വണ്ടിയുടെ ഓണറുടെ പേര്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓണർ, അനൂപ് എന്നാണ് പേര്, എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അനൂപിനോട് തന്നെ ചോദിക്കാം ഈ ഒരു സാൻഡ്രോയിൽ ഇത് ചെയ്യാനുണ്ടായ റീസണും കാര്യങ്ങളും. അപ്പോൾ മിസ്റ്റർ അനൂപ്, എന്താണ് ഈ ഒരു എയർ സസ്പെൻഷനും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ കാരണം? അത് മറ്റൊന്നുമല്ല, നമുക്ക് വണ്ടിയോടുള്ള പാഷൻ തന്നെ. വണ്ടിയോടുള്ള പാഷനാണ്. അതെ, നമുക്കിപ്പോൾ ഒരു കാറുണ്ടെങ്കിൽ നമുക്കും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അനൂപ് അത് ചെയ്തു. അതുപോലെ എനിക്ക് പറയാനുള്ളത്, എത്ര നാളെടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ഓൾമോസ്റ്റ് ഒരു 2-3 weeks. 3 weeks എടുത്തുള്ളൂ. അപ്പോൾ 3 weeks വണ്ടി ഫുള്ളായിട്ട് അവിടെ ആയിരുന്നു അതോ നമ്മൾ എറണാകുളത്തെ N1 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഈ ഒരു എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് അവരുടെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയാണ്. നിരവധി കാറുകളൊക്കെ വന്ന് അവിടെ ചെയ്തിട്ട് പോകുന്നുണ്ടോ? ഉണ്ട്. അതായത് ഇന്ത്യസ് ഫസ്റ്റ് ബാഗ്ഡ് സാൻഡ്രോ ആണ്. വേറെ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല, സാൻഡ്രോയിൽ ഈ ഒരു എയർ സസ്പെൻഷൻ ചെയ്ത വേറെ വണ്ടി ഇല്ലെന്ന് തന്നെ വേണം പറയാം. അപ്പൊ എനിക്ക് അടുത്ത ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോയും അവിടെ തന്നെ ചെയ്തു. അലോയും N1 തന്നെ ചെയ്താണ്. നാല് അലോയ്ക്കും കൂടി ഏകദേശം എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ? ഓക്കെ, 30,000 രൂപയാണ് നാല് അലോയ്ക്കും കൂടി വന്നിരിക്കുന്നത്. കാണാൻ നല്ല അടിപൊളി അലോയൊക്കെ. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് എയർ സസ്പെൻഷൻ ചെയ്തതന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 2,500 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് അവർക്ക്. അത് ഫ്രീ ആണോ? അത് ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടോ? അത് പിന്നെ 8 months കഴിഞ്ഞിട്ടാണ്. 8 months. അപ്പൊ ഇതിന് എത്രയാണ് അവര് വാറണ്ടി വരുന്നത്? വാറണ്ടി അവര് ചെയ്ത കംപ്ലൈന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കംപ്ലൈന്റ് വന്നിട്ടില്ല അല്ല. എന്നാലും നമ്മളൊരു ഏകദേശം എത്ര കൊല്ലത്തേക്കാണ് നമ്മൾ? 1 year വരെയാണ് നമുക്ക് ഇതിന്റെ ഒരു വാറണ്ടി നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ചോദിച്ചതല്ല, വേറെ പല വണ്ടികളിൽ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ അറിയാവോ? അപ്പൊ അത് ഏകദേശം എത്ര കൊല്ലം വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്നിട്ടുണ്ട്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിൽ ഇത് കണ്ടിട്ട് ചെയ്യണം തോന്നിക്കഴിഞ്ഞാല് ചിലപ്പോൾ ഒരു കൊല്ലത്തേക്ക് കുഴപ്പമൊന്നുമില്ല, അടുത്ത കൊല്ലം തൊട്ട് പ്രശ്നങ്ങൾ വരും, അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100 വണ്ടിയൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇതുവരെ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ല. N1 കൺസെപ്റ്റ് എറണാകുളമാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് അവർക്ക് വർക്ക് കൊടുക്കാമല്ലോ. ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് വിശ്വസിച്ച് അവർക്ക് വർക്ക് കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എനിക്കെന്ന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വിശ്വസിച്ച് നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ വണ്ടി കൊടുക്കാൻ സാധിക്കും. അപ്പം ഇത് ചെയ്തതിന് ശേഷം മൈലേജ് എന്തെങ്കിലും കാര്യമായിട്ട് കുറവോ കൂടുതലോ വല്ലതും വന്നിട്ടുണ്ടോ? മൈലേജായിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതിന്റെ ഈ എയർ സസ്പെൻഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഉള്ള പവറും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഓക്കെ, അപ്പം ബാറ്ററിയിൽ നിന്നാണ് ഇതിന്റെ പവർ വലിക്കുന്നത്. അതായത് ഓക്കെ, എയർ കംപ്രസർ ഉണ്ട്. അപ്പൊ അതിന്റെ പവർ നമുക്ക് വണ്ടിയുടെ ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം മൈലേജ് ഡ്രോപ്പും കാര്യങ്ങളും ഒന്നും വണ്ടിക്ക് വരത്തില്ല. അതുപോലെ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ചെയ്യുന്നതിന് മുൻപ് ഡ്രൈവ് ചെയ്തപ്പോഴും അത് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്തപ്പോഴും ഉള്ള ഒരു വ്യത്യാസം എന്താണ്? അത് മാക്സിമം ലോവറിലിട്ടാണോ ഓടിക്കുന്നത് അതോ ലിഫ്റ്റ് ചെയ്തിട്ടാണോ ഓടിക്കുന്നത് അതോ നോർമൽ ആയിട്ടുള്ള ഇതിലാണോ? മാക്സിമം ലോവറിലിട്ടാണോ ഓടിക്കുന്നത്. അപ്പൊ റണ്ണിങ് ടൈമിൽ തന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? കുഴപ്പമില്ല. അതായത് ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചാണോ അതോ ഇപ്പൊ ഞാൻ മുമ്പേ കണ്ടപ്പം ഫ്രണ്ട് മാത്രമായിട്ട് ബുക്ക് ചെയ്തോ ബാക്ക് മാത്രമായിട്ട്? കുഴപ്പമില്ല. അപ്പൊ ഇതിന് റിമോട്ട് ആണോ വരുന്നത് അതോ വണ്ടിക്കകത്ത് വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ സ്വിച്ച് കൊണ്ട് റിമോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെളിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അകത്ത് നിന്ന് ചെയ്യുവാണെങ്കിൽ വണ്ടിക്കകത്ത് തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രൈവിംഗ് ടൈമിൽ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു കട്ടറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നല്ലൊരു ഹൈവേ കയറിയാലും നമുക്ക് ലോവറിംഗ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് റോഡിൻ്റെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പൊക്കിയും താഴ്ത്തിയും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഉണ്ട്. അപ്പൊ വണ്ടിക്കകത്ത് മീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വണ്ടി എന്തോ എത്രത്തോളം താണാണ് അല്ലെങ്കിൽ എത്രത്തോളം പൊങ്ങിയാണെന്ന് കഴിഞ്ഞ് നമുക്ക് ആ ഒരു മീറ്ററിന്റെ ആ ഒരു ഗേജ് PSI വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വണ്ടിയുടെ അകത്തോട്ടൊന്ന് കയറുന്നു.
അപ്പൊ ഈ കാണുന്നതാണ് വണ്ടിയുടെ ഇന്റീരിയർ കേട്ടോ. കേറുമ്പോ തന്നെ അടിപൊളിയാണ്, നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതായത് മോമോയുടെ തന്നെയാണ്, അതായത് മുമ്പേ നമ്മൾ അലോയ് കണ്ടില്ലേ അതിന്റെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഗിയർ ലിവർ കണ്ടില്ലേ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കണ്ടില്ലേ, ബക്കറ്റ് സീറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന സ്വിച്ച് ആട്ടോ നമ്മൾ എയർ സസ്പെൻഷൻ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചുകൾ. അതായത് ഈ ലെഫ്റ്റ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ടയറിൽ പൊക്കാനും താക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ആരോ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി പൊങ്ങുകയും ഈ ഒരു ആരോ ഞെക്കി കഴിഞ്ഞാൽ വണ്ടി താഴുകയും ചെയ്യും. അതുപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ പൊക്കാനും താക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇത് കംപ്രസറിൻ്റെ സ്വിച്ചാണ്. അതുപോലെ ഈ ഒരു സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ടോ നമുക്ക് പുറത്ത് നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓഫാണെന്നെങ്കിലും നമുക്ക് പുറത്ത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത് വന്നിട്ട് ഇത് ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വന്നിട്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് വെച്ച് നിൽക്കി കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ലിഫ്റ്റിൽ കിടക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് വണ്ടി ലോവർ ആയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് എയർ സസ്പെൻഷൻ്റെ സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഒരു മീറ്റർ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതിലാണ് നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടത്, അതായത് ഫ്രണ്ടിൽ എത്ര പ്രഷറിലാണ് കിടക്കുന്നത്, അതുപോലെ ബാക്കിൽ എത്ര പ്രഷറിലാണ് കിടക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വണ്ടി എത്രത്തോളം പൊങ്ങിയാണ്, എത്രത്തോളം താന്നാണെന്നൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ബാക്ക് സീറ്റിലായിരിക്കുന്നത്, ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഡാഷ്ബോർഡിലുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ഒരു സ്റ്റിയറിംഗ് വീലും കാണാം, അതുപോലെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു നമുക്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും കാണാം. വണ്ടിയുടെ അടിവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കോയിൽ സ്പ്രിങ് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് നൈലോൺ റീഇൻഫോഴ്സ്ഡ് റബ്ബർ ബാഗാണ് നമ്മളിപ്പം അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ വണ്ടിയുടെ ബോണറ്റ് പൊക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നോർമലായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്, അതായത് ഇൻബിൽട്ടായിട്ട് വരുന്ന ആ ഒരു എഞ്ചിൻ പവറും കാര്യങ്ങളുമാണ്. നമ്മൾ വേറെ സെപ്പറേറ്റായിട്ട് എഞ്ചിൻ പവർ കൂട്ടുകയും കുറയ്ക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വണ്ടി മാക്സിമം ലോവറായിട്ട് കിടക്കുവാണ്. അപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു ടയറും ആ ഒരു ബോഡിയും തമ്മിൽ ടച്ചായിട്ട് നിൽക്കുകയാണ് കേട്ടോ. റിമോട്ടിൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. എയർ സസ്പെൻഷൻ്റെ റിമോട്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ എയും ബിയും സിയും ഡിയും. അപ്പം എയും ബിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ അപ്പം ഡൗണും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സിയും ഡിയും ബാക്കിലത്തെ ടയർ അപ്പും ഡൗണും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കപ്പം എയിൽ ഞെക്കാം. അപ്പോൾ അതേ വണ്ടി പൊങ്ങുന്നുണ്ടോ. നമ്മളപ്പം ചെയ്യുന്നത് ഫ്രണ്ട് ടയർ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എയിൽ ഞെക്കിയിട്ട് മാക്സിമം വണ്ടി ഇതേ അപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിനി ബാക്കിലത്തെ ടയർ, അതായത് സി എന്ന ആ ഇതിൽ നമുക്ക് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ബാക്കും അതുപോലെ മാക്സിമം പൊങ്ങിയിരിക്കുകയാണ്. നമുക്ക് രണ്ടിലും ഒരേ അറ്റ് എ ടൈം ഞെക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ പൊങ്ങും, അല്ലെ നമുക്ക് മാറ്റി മാറ്റി ഞെക്കിയാൽ അതിനനുസരിച്ച്. അതുപോലെ നമുക്ക് ആ ബാക്കിലത്തെ ടയറിനെയും ഡൗൺ ചെയ്ത് നോക്കാം. അതായത് അതിനകത്ത് ഡി എന്ന ഓപ്ഷനിൽ, അതായത് സ്വിച്ച് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ദേ വണ്ടി താഴ്ന്നുണ്ടോ. താഴ്ന്നത് ഇപ്പോൾ ഈ ഒരു പൊസിഷനാണ് മാക്സിമം അതിൻ്റെ ലോവറിങ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലത്തെ നമുക്ക് ബി എന്ന ഓപ്ഷനിൽ ഞെക്കുമ്പോഴത്തേക്ക് വണ്ടി ഡൗൺ ആവുന്ന കാണാം. പക്ഷെ ഫ്രണ്ടിലത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നിട്ട് ടയർ വന്നിട്ട് ബോഡിയുടെ മുകളിൽ വരെ കയറും. ഈ ഒരു പൊസിഷനായിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ആ ഒരു ടയറും ബോഡിയും തമ്മിൽ കോണ്ടാക്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് വണ്ടി നമുക്ക് ടേൺ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ഞാനപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വണ്ടി കൊണ്ട് തന്ന അനൂപിനും വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരിൽ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. ഫോർ കെ ഒന്നും അല്ലല്ലോ. നിങ്ങളുടെ മുമ്പേ പറഞ്ഞില്ല എയർ കൺസെപ്ഷൻ, എയർ സസ്പെൻഷൻ ഒന്നും ഇട്ട്